ഹലോ മക്കളെ, അപ്പോൾ ദേ ഫൈനലി നമ്മളുടെ എക്സാമിനറിൻ്റെ പ്ലസ് ടു റിവിഷൻ ബാച്ച് നമ്മൾ ദേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജാനുവരി 16th മൺഡേ മുതൽ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ എന്താണ്, ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ആണ്. 8:30 നമ്മളുടെ ഓറിയൻറ്റേഷൻ. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഓൾറെഡി നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവരും ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരും എല്ലാവരും നമ്മളുടെ ഓറിയൻറ്റേഷനിൽ ഉണ്ടാവണം. കാരണം ഒന്ന്, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നമ്മളുടെ ബാച്ചിലിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എടുക്കാൻ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സസ് പോകുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ഇത് അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം. ഓക്കെ, അപ്പോൾ 8:30 നമ്മളുടെ പ്ലസ് ടു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാവുക. അത് യൂട്യൂബിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം മുതലാണ് നമ്മളുടെ റെഗുലർ ക്ലാസ്സസ്, നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് യൂട്യൂബിലായിരിക്കില്ല, അത് നമ്മളുടെ ബാച്ചിലെ കുട്ടികൾക്ക് മാത്രം, നമ്മളുടെ യോധ ബാച്ചിലെ കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മളെ ആപ്പിലായിരിക്കും നടക്കുന്നുണ്ടാവാം. അപ്പോൾ മൺഡേ 8:30 ഓറിയൻറ്റേഷൻ എല്ലാവരും വരണം. എല്ലാവർക്കും നമ്മൾ വെറുതെ അല്ല ഓരോ കാര്യങ്ങളും പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മക്കളെ, ഇനി ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിപ്പുണ്ട്, ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സമയവും കളയുകയാണ്. കാരണം അത്രയും ദിവസം നമ്മളുടെ ബുക്സിൻ്റെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ 2 ദിവസം വൈകിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടാൻ അത്രയും ദിവസം പിന്നെയും മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ബാച്ച് തുടങ്ങി ഒരു 4 ദിവസത്തിനുള്ളിലൊക്കെ ബുക്ക് കിട്ടും. ഒരാഴ്ചയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൺഡേ ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പിന്നെയും 2 ദിവസം മുന്നോട്ട് പോയി അല്ലേ. അപ്പോൾ ആ ഒരു ഡിലേ നിങ്ങൾക്ക് വരുത്തണ്ട എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 1000 രൂപ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫീ എന്ന് പറയുന്നത്. ഇത്രയും കുറഞ്ഞ ഫീ നമ്മൾ വെക്കാൻ കാരണം ഒറ്റ ഒന്നേ ഉള്ളൂ, കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അഫോർഡബിൾ ആവണം, എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ഭയങ്കര ഹൈ ഫീസൊക്കെ വെച്ചിട്ട് കുറച്ച് കുട്ടികൾ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കട്ടെ, ആ ഒരു എയിം മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഫീസിന് ഈ ബുക്കൊക്കെ ഫ്രീ ആയിട്ട് തന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ മാക്സിമം ആ ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യുക. വേഗം തന്നെ ഒട്ടും വൈകിക്കാതെ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, വൈകിക്കുന്തോറും നമ്മൾ എടുക്കേണ്ട ഒരു നല്ല ഡിസിഷനിലേക്കുള്ള ദൂരം കൂടി വരും. അതുമാത്രമല്ല, നമ്മൾക്ക് ചാപ്റ്റേഴ്സൊക്കെ ബാക്കോട്ട് വരും. ഇനി ഓരോ ദിവസവും, ഇപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അത് ബാച്ച് തീർന്നിട്ടായിരിക്കും. അപ്പം ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിലോട്ടായി പോയി കഴിഞ്ഞാൽ, ഒരു ചാപ്റ്റർ ഡിലേ വന്നു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ടെൻഷൻ കൂടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ആൻഡ് മറക്കരുത്, ഓറിയൻറ്റേഷൻ 8:30 പ്ലസ് ടുവിൻ്റെ ഓറിയൻറ്റേഷൻ. ആ ഓറിയൻറ്റേഷൻ മാത്രമായിരിക്കും യൂട്യൂബിൽ നടക്കുക, ബാക്കി എല്ലാ ക്ലാസ്സുകളും ആപ്പിലായിരിക്കും. അപ്പോൾ നമ്മളുടെ കുട്ടികളെല്ലാവരെയും നമുക്കിനി കാണാൻ പറ്റുന്ന നമ്മളുടെ യോധ ബാച്ചിലായിരിക്കും. ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്ന നമ്മളുടെ എക്സാം വിന്നറിൻ്റെ യോധ ബാച്ചിൽ നമ്മളുടെ മക്കൾക്കും എല്ലാവർക്കും, നമ്മളെ എല്ലാ കുട്ടികൾക്കും, പ്ലസ് ടു എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു ബെസ്റ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഒരിക്കലും നിങ്ങളെടുത്ത് ഈ ഡിസിഷനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല, വേണ്ടി വരില്ല എന്ന് തോന്നില്ല. അത് മിസ്സിൻ്റെ ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യും, അന്ന് ചെയ്യാമായിരുന്നു, അന്ന് ജോയിൻ ചെയ്യാമായിരുന്നു എന്നുള്ളത്. അതല്ല, നിങ്ങൾ വേറെ എവിടുന്നേ പഠിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മിസ് ഒന്നും ചെയ്യാതിരിക്കുന്നവരോടാണ് പറയണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മളുടെ യോധ ബാച്ച് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമുക്കിനി യോധ ബാച്ചിൽ കാണാം. അപ്പോൾ മറക്കരുത്, 8:30 ഓറിയൻറ്റേഷൻ തിങ്കളാഴ്ച.